നമസ്കാരം. ഇന്ന് ഒരു കിടിലൻ കൊറിയൻ ഹൊറർ ത്രില്ലറാണ് ലോക സിനിമയിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഹോങ് ജിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2016 റിലീസ് ചിത്രം. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതിലെ ദുരൂഹതയുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. പേടിപ്പിക്കുന്ന സിനിമ ഇന്ന് ദ വെയിലിംഗ് എന്ന സിനിമയെക്കുറിച്ചാണ്. നിങ്ങൾ കണ്ടതാണെങ്കിൽ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ. സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുന്ന ഒരു ഗ്രാമത്തിലെ ജനത, കാടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രാമം കൂടെയാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന ചില കൊലപാതകങ്ങൾ, ദുരൂഹത അവശേഷിപ്പിച്ച കൊലപാതകങ്ങൾ. പോലീസ് ഓഫീസറും ഹ്യോജിൻ്റെ പിതാവുമായ ജോങ് വുവാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ട സമയത്ത് അവൾ പറഞ്ഞിരുന്നു, ഒരു ജപ്പാൻകാരൻ വയസ്സനായ വ്യക്തി കാട്ടിൽ താമസിക്കുന്നുണ്ട്, അയാളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന്. വേറൊരിക്കൽ ഒരു യുവാവ് ആ ജപ്പാൻകാരനെ കണ്ടതായി പറയുന്നു. കാട്ടിൽ വെച്ച് മാനിൻ്റെ മാംസം പച്ചയ്ക്ക് തിന്നു, ചുവന്ന കണ്ണുകളായിരുന്നു അദ്ദേഹത്തിനെന്ന്. ജോങ് വുവാണെങ്കിൽ രാത്രിയിൽ ഭീകരമായ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയെണീക്കുന്നു. ആദ്യഘട്ടത്തിൽ കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നതിൽ പോലീസുകാരൻ വലിയ ശ്രദ്ധ നൽകിയില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ തൻ്റെ കുടുംബത്തെയും ബാധിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നു. പക്ഷേ അപ്പോഴേക്കും പലതും കൈവിട്ടു പോയിരുന്നു. ശ്രദ്ധയോടെ കാണേണ്ടതായ ഒരു സിനിമ കൂടെയാണ് ദ വെയിലിംഗ്. അവസാന നിമിഷം വരെ അത് ആവശ്യപ്പെടുന്നതുകൊണ്ട്. ഒരു ഗ്രാമം, അവിടുത്തെ ജനങ്ങൾ, അതിൽ തന്നെ 4 പേരുള്ള ജോങ് ഹോയുടെ കുടുംബം, നാട്ടിലെ കേസുകളിൽ അയാളുടെയും സുഹൃത്തിൻ്റെയും അന്വേഷണങ്ങൾ, നിഗൂഢതകൾ മെല്ലെ മെല്ലെ മുറുക്കി കൊണ്ടുവരുന്ന സിനിമയാണ്. പേടിപ്പിക്കുന്ന സാഹചര്യം തന്നെ സിനിമയിൽ ഗംഭീരമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഭിചാരക്രിയകളുമായി കാട്ടിലൊറ്റയ്ക്ക് വസിക്കുന്ന ജപ്പാൻകാരനെ കണ്ടെത്തുന്നത് മുതൽ കാര്യങ്ങൾ വളരെ സങ്കീർണമാകുന്നുണ്ട്. പോലീസ് ഓഫീസറിൽ നിന്നും മകളെ സ്നേഹിക്കുന്ന അച്ഛനിലേക്കുള്ള യാത്ര സിനിമയുടെ ഇമോഷണൽ ജേണി കൂടെ ശക്തമാക്കി മാറ്റുന്നുണ്ട്. ഹൊറർ സിനിമകളിൽ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ചിത്രം നൽകുന്നതെന്ന് പറയാം. കാരണം അത്രത്തോളം പെർഫെക്റ്റായി ആ ആംബിയൻസ് പ്രേക്ഷകർ നൽകാനും നിഗൂഢത അവസാനം വരെ നിലനിർത്താനും കഥ പറയാനും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. പോലീസുകാർ 2 പേരും ജപ്പാൻകാരൻ്റെ താമസ സ്ഥലത്ത് പോയപ്പോഴുള്ള സീനൊക്കെ വൻ കിടിലനാണ്. മന്ത്രവാദിയുടെ പരിപാടികളിൽ തുകൽവാദ്യം വെച്ചുള്ള സംഗീതവും കിടിലനും, ഹൊറർ മൂഡിനെ ശക്തമാക്കുന്നതിൽ പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും കിടിലൻ. കൂട്ടുകാരോടുമൊപ്പം ജപ്പാൻകാരൻ്റെ താമസ സ്ഥലത്ത് പോയ ശേഷം തിരിച്ചു വരവിലെ ആക്സിഡൻ്റ് വരെയുള്ള സീനൊക്കെ മികവോടെ എടുത്തു വച്ചിട്ടുണ്ട്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത അനുഭവപ്പെട്ടത്, നമ്മൾ കണ്ട ഒട്ടുമിക്ക ഹൊറർ സിനിമകളിലും പേടിപ്പിക്കാൻ ശബ്ദം ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടെ അതിനൊരു പരിധിവരെ ഒഴിവാക്കി കാഴ്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട് ദ വെയിലിംഗ് എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. പോലീസ് ഓഫീസറും ജപ്പാൻകാരനും പോലീസുകാരൻ്റെ മകളായി വന്ന കുട്ടിയും ഗംഭീര പ്രകടനങ്ങൾ തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ട് അവസാനിപ്പിച്ച ശേഷം എന്തോ ചിലത് മിസ്സിംഗ് ആയിരുന്നു, പലതും അവശേഷിപ്പിച്ച പോലൊരു ഫീല്. നമുക്ക് സംവിധായകനെ വിളിച്ച് ചോദിക്കാനുള്ള സാഹചര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ വീണ്ടും കണ്ടു. ചിലപ്പോൾ സ്പോയിലർ ആയേക്കാം. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതുവരെ കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുവരെയുള്ള ചില കാര്യങ്ങളെ കൂടെ പരിഗണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജോങ് വുവിൻ്റെ മകളുടെ കാര്യത്തിൽ മന്ത്രവാദി വരുന്നത് മുതലാണ് ഏതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ പ്രേക്ഷകനും അല്പം പാടുപെടുന്നത്. ജോങ് വു പെട്ടുപോകുന്നൊരു പ്രശ്നം, അത് ജപ്പാൻകാരനുമായിട്ടുള്ളതാണ്. അയാളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ടാണ് അയാളുടെ ആഭിചാരക്രിയകളിൽ നിന്നും മകളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ മന്ത്രവാദി വരുന്നത്. പക്ഷേ ഇതിനൊപ്പം തന്നെ ഒരു സ്ത്രീയുമുണ്ട്. ഒരു വേള ഇതിലാരാണ് സത്യമെന്ന് വിശ്വസിക്കാൻ അയാളെപ്പോലെ തന്നെ പ്രേക്ഷകനും പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുറന്ന പറച്ചുകളില്ലാതെ സിനിമ അവസാനിപ്പിക്കുമ്പോൾ നമ്മളും ഒന്ന് ചിന്തിക്കണം. തിന്മയുടെ വിജയമാണ് സിനിമ കാണിക്കുന്നത്. അവിടെ തിരിച്ചറിയാതെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യനാണ് ജോങ് വു. അയാൾ എന്താണ് തിരിച്ചറിയാതെ പോയത്? ജപ്പാൻകാരനും മന്ത്രവാദിയും ശരിക്കും ആരായിരുന്നു? ഒന്നുകൂടെ ആലോചിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ സ്പോയിലറായിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ പറയുന്നത് വെച്ചാൽ സിനിമ കാണാത്തവരാണെങ്കിൽ എന്താണ് കേൾക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. മികച്ച ഒരു ഹൊറർ അനുഭവം തന്നെയാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. ശ്രദ്ധയോടെ കാണണമെന്ന് ഒന്നുകൂടെ ആവശ്യപ്പെടുന്നു. സാമ്പത്തികമായും വലിയ വിജയമായിരുന്നു ചിത്രം. സംവിധായകനടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇനി അല്പം പേടിച്ച് ത്രില്ലടിക്കാം അല്ലേ? സിനിമ കണ്ടവർ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്കിങ്ങനെ ലോക സിനിമയിലൂടെയുള്ള യാത്ര ഇങ്ങനെ തുടങ്ങാം. തുടരാം. അടിപൊളിയാവട്ടെ. ബൈ ബൈ.